ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെ തുടങ്ങാം കുട്ടികളെ. ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് എഫ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണെന്ന് തന്നിട്ടുണ്ട്. ഹൗ ഡസ് ദിസ് ഫോഴ്സ് ചേഞ്ച് വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് റെഡ്യൂസ് ടു ഹാഫ്. ആ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആക്കി കുറച്ചു. സെക്കൻഡ് കേസ് ദ മാസ് ഓഫ് ഈച്ച് ഒബ്ജക്റ്റ് ഈസ് ട്രിപ്പിൾഡ്. മാസ് എന്താക്കി? മൂന്ന് ടൈംസ് ആക്കി. അപ്പോൾ നമുക്ക് നോക്കാം എന്താ തന്നിരിക്കുന്നത്. രണ്ട് മാസസ് ആണ് എം വൺ എം ടു, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഡി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് എഫ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ. ഇനി ഓരോ സൊല്യൂഷൻസ്. ഫസ്റ്റ് പാർട്ട് എന്താ? ഫസ്റ്റ് പാർട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് റെഡ്യൂസ് ടു ഹാഫ്. അപ്പോൾ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് എം വൺ എം ടു ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവർക്കിടയിലുള്ള മാസം എന്തായി? രണ്ടു പേർക്കും മാസിന് മാറ്റമില്ല, പക്ഷേ ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡി ബൈ ടു ആയിട്ട് കുറഞ്ഞു. നേരത്തെ ഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡി ബൈ ടു ആയി. ഇപ്പോൾ ഫോമിൽ എന്താ? പുതിയ ഡിസ്റ്റൻസ് ഡി ബൈ ടു ആണ്. അപ്പോൾ പുതിയ ഫോഴ്സ് ജി എം വൺ എം ടു ബൈ ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ. നേരത്തെ ഫോമിലയിൽ ഡി അല്ല കുട്ടികളെ, ഡി അതിൻ്റെ സ്ഥാനത്ത് ഡി ബൈ ടു ആയി. സോ ഡി ബൈ ടു ദ ഹോൾ സ്ക്വയർ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്തോരും? ഡി സ്ക്വയർ ബൈ ഫോർ അല്ലേ. അപ്പോൾ ആ ഡി സ്ക്വയർ അവിടെ ഉണ്ടാവും, താഴെയുള്ള ഫോർ ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ ഇൻറ്റു ഫോർ. എന്താ ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ? തുടക്കത്തിലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ആദ്യത്തെ ഫോഴ്സ് ആയിരുന്നു. സോ ലെറ്റസ് റൈറ്റ് ഫോർ ഇൻറ്റു എഫ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? ഫോർ ടൈംസ് ആവും. അതായത് അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആക്കി കഴിഞ്ഞാൽ ഫോഴ്സ് വിൽ ബിക്കം ഫോർ ടൈംസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സെക്കൻഡ് പാർട്ട് ദ മാസ് ഓഫ് ഈച്ച് ഒബ്ജക്റ്റ് ഈസ് ട്രിപ്പിൾഡ്. അവരുടെ മാസുകൾ ത്രീ ടൈംസ് ആക്കി എന്ന് പറഞ്ഞാൽ എന്താ കേസ്? മാസ് ആദ്യത്തെ കേസ് മാസ് ത്രീ എം വൺ ആയി, രണ്ടാമത്തെ കേസിലെ മാസ് ത്രീ എം ടു ആയി. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് നേരത്തെ ഇരുന്നത് തന്നെ ഡി തന്നെ, ആദ്യത്തെ കേസിൽ നിന്നാണ് മാറ്റുന്നത്. അപ്പം മാസ് ഒരാളുടെ മാസ് എം വൺ എന്നുള്ളത് ത്രീ എം വൺ ആയി, രണ്ടാമത്തെ ആളുടെ മാസ് ത്രീ എം ടു ആയി. അപ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കാം. എന്താ ഫോമുല? ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ. എം വണ്ണിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? ത്രീ എം വൺ. എം ടുവിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? ത്രീ എം ടു. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ത്രീ ഇൻറ്റു ത്രീ നയൻ. ജി ഇൻറ്റു എം വൺ ഇൻറ്റു എം ടു ജി എം വൺ എം ടു ബൈ ഡി സ്ക്വയർ. അപ്പം നയൻ ടൈംസ് ആവും, കണ്ടോ? നയൻ എഫ് ആവും. അതായത് മാസുകൾ രണ്ട് പേരും ട്രിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് നയൻ ടൈംസ് ആവും. അപ്പോൾ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കും. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജെക്ട്സ് ഈസ് ഹാഫ്ഡ്, ഈസ് ബിക്കം ഡബിൾ, ഈസ് ബിക്കം ട്രിപ്പിൾ, ഈസ് ബിക്കം സിക്സ് ടൈംസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ബിക്കം വൺ ബൈ സിക്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്തെങ്കിലേ ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ.